ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നിങ്ങൾ കാണുന്നത് നമ്മൾ ബൈക്കുകളിലെ സ്കൂട്ടറിലൊക്കെ കോമണായിട്ട് വരുന്ന ഒരു സൈഡ് സ്റ്റാൻഡ് സെൻസറിനെ കുറിച്ചാണ്. സൈഡ് സ്റ്റാൻഡ് സെൻസറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, കോമൺലി ആദ്യത്തെ ഒരു സെഗ്മെൻറ്റ് സ്കൂട്ടർ ബൈക്കുകളിലൊക്കെ ഇതൊരു ജസ്റ്റ് ഒരു വാർണിംഗ് സിമ്പിൾസോ അല്ലെങ്കിൽ വാർണിംഗ് ലൈറ്റ്, ബസറിങ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഓപ്ഷനായിട്ടാണ് വാഹനങ്ങളിൽ വന്നിരുന്നത്. അത് സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ്. അതായത് സ്റ്റാൻഡ് റിലീസ് ചെയ്യാത്തൊരവസ്ഥയിൽ വാഹനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആക്സിഡൻറ്റുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം കൊണ്ടുവന്നത്. ശേഷം ഇപ്പോൾ ഈ ഒരു ജനറേഷനിലേക്ക് ഇത് അപ്ഡേറ്റ് ആയിട്ടുണ്ട് കുറച്ചുകൂടി. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റാൻഡ് സെൻസറിൽ വന്നിരിക്കുന്ന കണക്ഷൻ ഡയറക്റ്റ്ലി ഓൺബോർഡ് ഡയഗ്നോസിസിലേക്കാണ് പോകുന്നത്. അതായത് എൻജിൻ കട്ട് ഓഫ്, അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിൽ നമ്മൾക്കൊരു കട്ട് ഓഫ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ സ്റ്റാൻഡ് തട്ടാത്തൊരവസ്ഥയിൽ അല്ലെങ്കിൽ റിലീസ് ചെയ്യാത്തൊരവസ്ഥയിൽ എൻജിൻ കട്ട് ഓഫ് ആവുകയും മുന്നോട്ടുള്ള യാത്ര തടസ്സപ്പെടുകയും ചെയ്യുന്നു. അത് വാഹനത്തിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്യൂച്ചർ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾക്ക് നമ്മുടെ വാഹനം മുന്നോട്ട് പോകണം എങ്കിൽ സ്റ്റാൻഡ് തട്ടിയെന്ന് ഉറപ്പ് വരുത്തണം. അതിനു വേണ്ടിയാണ് ഈ ഒരു സ്റ്റാൻഡ് സെൻസർ ഇതിൽ നമ്മുടെ വാഹനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു സെൻസറിൽ മെയിനായിട്ട് വരുന്നൊരു കംപ്ലയിൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാൻഡിൻ്റെ നട്ട് ബോൾട്ട് ലൂസ് ആവുകയും അല്ലെങ്കിൽ ആ സെൻസറിൻ്റെ സ്ക്രൂ ലൂസ് ആവുകയോ വയർ കട്ടാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡ് സെൻസർ പ്രവർത്തനരഹിതമാവും. നിങ്ങളെ എൻജിൻ ചിലപ്പോൾ ഓഫാവാനുള്ള ചാൻസ് കൂടുതലാണ്, അല്ലെങ്കിൽ വാഹനം മുന്നോട്ട് പോവാതെ തടസ്സപ്പെടാം. അപ്പോൾ സ്റ്റാൻഡ് സെൻസർ ഇതുപോലെ നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ സ്റ്റാൻഡിന് എന്തെങ്കിലും ഇളക്കമോ അല്ലെങ്കിൽ തേയ്മാനമോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെൻസറിനെയും ബാധിക്കും. ഓക്കെ, ഈ അറിവുകളൊക്കെ നിങ്ങളെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ബൈക്കുകൾ സ്കൂട്ടറൊക്കെ ചെക്ക് ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്.